ഹായ് ഡിയേഴ്സ്, വെൽക്കം ബാക്ക് അവർ ചാനൽ. നമ്മളിന്ന് സാരി ബ്ലൗസ് കട്ട് ചെയ്യുന്ന എടുക്കുന്നതിൻ്റെ പാർട്ട് ടു ആണ് ഇടുന്നത്. നോർമൽ സാരി ബ്ലൗസ് ആണ്. സാരി ബ്ലൗസ് കട്ട് ചെയ്യാൻ അറിയാൻ വയ്യാത്ത ഏതൊരാൾക്കും യൂസ്ഫുൾ ആകുന്ന ഒരു വീഡിയോയാണിത്. അതുപോലെ തന്നെ ഇത് ഏതളവുകാർക്കും സ്വന്തം അളവിലേക്ക് മാറ്റിയെടുത്ത് കട്ട് ചെയ്യാവുന്ന രീതിയിലാണ് നമ്മളിവിടെ അളവുകൾ പറയുന്നത്. ബാക്ക് പോർഷൻ നമ്മൾ നേരത്തെ കട്ട് ചെയ്തിരുന്നു, അതാണ് പാർട്ട് വൺ ആയിട്ട് ഇട്ടിരിക്കുന്നത്. ഇത് പാർട്ട് ടു ആയിട്ട് ഫ്രണ്ട് പോർഷൻ കട്ട് ചെയ്യുന്നതാണ്. അപ്പോൾ നമ്മളിപ്പോൾ ഈ ഇങ്ങനെ രണ്ടായിട്ട് ഫോൾഡ് ചെയ്ത് കൊടുത്തിരിക്കുന്നത് ബാക്ക് പോർഷനിൽ നമ്മൾ കട്ട് ചെയ്ത വിഡ്ത് അനുസരിച്ചാണ്. അതിൻ്റെ കറക്റ്റ് വിഡ്ത്തിലാണ് നമ്മളിപ്പോൾ ഇങ്ങനെ ഫോൾഡ് ചെയ്ത് നമ്മുടെ ക്ലോത്തിനെ കൊടുത്തിരിക്കുന്നത്. നമ്മൾ 1 മീറ്റർ ക്ലോത്താണ് എടുത്തിരിക്കുന്നത്. ലൈനിങ് ക്ലോത്തിലാണ് ഇപ്പം നമ്മൾ കട്ട് ചെയ്യുന്നത്. അപ്പം നമ്മൾ ഈ ഒരളവിനെക്കാട്ടിലും ഒരു 3 ഇഞ്ച് കൂടെ കൂടുതൽ, 2.5 ആണെങ്കിൽ 2.75 ആണെങ്കിലും കുഴപ്പമില്ല, എങ്കിലും നമ്മളൊരു 3 ഇഞ്ച് കൂടെ, നമുക്ക് ക്ലോത്ത് ഉണ്ടെങ്കിൽ ഒരു 3 ഇഞ്ച് കൂടെ കൂടുതൽ കൊടുക്കുക. ക്ലോത്തൊക്കെ കുറവാണെങ്കിൽ ഒരു 2.75 ഇഞ്ച് കൊടുക്കുക. നമ്മളിപ്പോൾ 3 ഇഞ്ച് ഇതുപോലെ അങ്ങോട്ട് കൂടുതൽ കൊടുക്കുകയാണ് ചെയ്യുന്നത്. എന്നിട്ട് ഈ 3 ഇഞ്ചിലേക്ക് നമ്മൾ ഇങ്ങനെ ഒരു സൈഡിൽ 3 ഇഞ്ച് നമുക്ക് കൂടുതൽ കിട്ടുന്ന രീതിയിലായിരിക്കണം നമ്മൾ ഫോൾഡ് ചെയ്ത് കൊടുക്കേണ്ടത്. അതായത് നമ്മളിങ്ങനെ ഫോൾഡ് ചെയ്ത് കൊടുക്കുകയാണ് ചെയ്യുന്നത്. അവിടേക്ക് കറക്റ്റായിട്ട് നമ്മളിങ്ങനെ നമ്മുടെ ബാക്ക് പോർഷനെ വെച്ച് കൊടുക്കുകയാണ് ചെയ്യുന്നത്. ഇങ്ങനെ വെച്ച് കൊടുക്കുന്നതിന് മുന്നായിട്ട് നമുക്കൊരു കാര്യവും കൂടെ ചെയ്യാനുണ്ട്. നമ്മളുടെ ഈ ക്ലോസ് ആയ സ്ഥലത്ത്, നമ്മുടെ ഈ സൈഡിൽ 1.5 ഇഞ്ച് നമ്മൾ ഇതുപോലെ വിട്ട് കൊടുക്കണം. ഇത് നമ്മൾ ഹുക്കും ഹോളും ഒക്കെ വെച്ച് കൊടുക്കാനായിട്ടുള്ള സ്റ്റിച്ചിങ്ങിനായിട്ട്, തയ്യൽ തുമ്പിനായിട്ടുള്ളതാണ് നമ്മളിവിടെ ഇട്ട് കൊടുക്കുന്നത്. അതിപ്പോൾ 1/2 ഇഞ്ച് ഇട്ട് കൊടുത്താലും കുഴപ്പമില്ല, നമ്മളിപ്പം 1/4 ഇഞ്ച് ഇട്ട് കൊടുത്തിട്ടുള്ളൂ. അതുപോലെ തന്നെ ഈ മുകൾ ഭാഗം ഇവിടവും നമ്മൾ ലെവൽ ചെയ്ത് കൊടുക്കണേ. നമ്മളുടെ ക്ലോത്ത് എപ്പോഴും അയൺ ചെയ്ത് നല്ല ലെവലാക്കി വെച്ചതിന് ശേഷം മാത്രമേ നമ്മൾ കട്ട് ചെയ്യാവുള്ളേ. എന്നിട്ട് നമ്മൾ ഈ ബാക്ക് പോർഷൻ, നമ്മൾ ഈ വരച്ച സൈഡിൽ നമ്മൾ ഈ 1/2 ഇഞ്ച് വിട്ടിട്ടില്ല, 1/2 ഇഞ്ചോ 1/4 ഇഞ്ചോ നമ്മളിപ്പം 1/4 ഇഞ്ചേ വിട്ടിട്ടുള്ളൂ, അവിടേക്കായിരിക്കണം വെച്ച് കൊടുക്കുന്നത്. കറക്റ്റായിട്ട് വെച്ച് കൊടുത്തതിന് ശേഷം നമ്മൾ ഈ ബാക്ക് പോർഷനെക്കാട്ടിലും 1.5 ഇഞ്ച് കൂടെ കൂടുതൽ ഫ്രണ്ട് പോർഷന് കൊടുക്കുകയാണ് ചെയ്യുന്നത്. ലെങ്താണ് നമ്മൾ ബാക്ക് പോർഷനിൽ എത്രയാണോ ലെങ്ത് എടുക്കുന്നത്, ഓരോരുത്തരും അവനവൻ്റെ അളവിലെടുക്കുക. അതിനുശേഷം അതിൽ നിന്ന് ഏതളവുകാരാണെങ്കിലും 1.5 ഇഞ്ച് കൂടുതൽ കൊടുക്കുകയാണ് ചെയ്യേണ്ടത്. ഇങ്ങനെ നമ്മൾ നല്ല നീറ്റായിട്ട് ചെയ്ത് കൊടുക്കുകയാണ് ചെയ്യുന്നത്. ഇവിടെ നമ്മൾ പ്ലേസ് ചെയ്തതുമെല്ലാം കറക്റ്റായിട്ട് വെച്ച് കൊടുത്തതിന് ശേഷം ഇവിടെ എല്ലാം നമ്മൾ ഇങ്ങനെ നെക്കിൻ്റെ ഭാഗത്തും ആം ഹോളും നമ്മൾ ഇതുപോലെയൊന്ന് മാർക്ക് ചെയ്ത് കൊടുക്കുകയാണ് ചെയ്യുന്നത്. കറക്റ്റ് രീതിയിൽ നമ്മളങ്ങ് ട്രേസ് ചെയ്ത് എടുത്താൽ മതിയേ. നല്ല നീറ്റായിട്ട് ഇപ്പം നമുക്കിങ്ങനെ ലഭിച്ചിട്ടുണ്ട്. ഇനി നമ്മൾ ഈ ബാക്ക് പോർഷനെ എടുത്ത് മാറ്റുകയാണ് ചെയ്യുന്നത്. ഇപ്പം ഫ്രണ്ട് പോർഷനിൽ നമുക്ക് 2.75 ഇഞ്ചാണ് നമ്മൾ കൊടുത്തിരിക്കുന്നത്. അതിൻ്റെ കൂട്ടത്തിൽ 1/4 ഇഞ്ച് കൂടെ കൂട്ടി നമുക്കിപ്പോൾ 3 ഇഞ്ചാണ് ഈ സൈഡിൽ നിന്ന് വിട്ട് കൊടുക്കുന്നത്. ഇനി നമ്മൾ നെക്കിന് ലെങ്ത് എടുക്കുമ്പോൾ നമ്മൾ ഇനി അറ്റത്തെ പോയിന്റിൽ നിന്ന് 6 ഇഞ്ചാണ് എടുത്തിരിക്കുന്നത്. നോർമൽ എല്ലാവർക്കും 6 ഇഞ്ചിൻ്റെ ആവശ്യമുള്ളൂ. ഒരുപാട് ഹൈറ്റും വെയിറ്റും ഉള്ളവർ ഒരു 6.5 ഒക്കെ കൊടുത്തോണേ. എന്നിട്ട് നമ്മൾ ഒരു 1/2 ഇഞ്ച് ഇങ്ങനെ മാർക്ക് ചെയ്തു. ആ 1/2 ഇഞ്ച് പോയിന്റിൽ നിന്ന് ഈ 1/2 ഇഞ്ച് നമ്മൾ തയ്യൽ തുമ്പിനായിട്ടാണ് കൊടുത്തിരിക്കുന്നത്. ആ പോയിന്റിൽ നിന്ന് നമ്മളൊരു 5.5 ഇഞ്ച് നമുക്ക് കിട്ടിയാൽ മതിയെ. 5.5 ഇഞ്ചിൽ നമ്മൾ മാർക്ക് ചെയ്യുകയാണ്. തയ്യൽ തുമ്പിൽ നിന്ന് അളക്കുമ്പോഴാണ്, തയ്യൽ തുമ്പ് വിട്ടതിന് ശേഷം നമ്മളൊരു 5.5 ഇഞ്ച് മാർക്ക് ചെയ്യുന്നു. എന്നിട്ട് നമ്മളിങ്ങനെ ബോക്സ് വരച്ച് എടുക്കുകയാണ് ചെയ്യുന്നത്. ഇങ്ങനെ നമ്മൾ വരച്ച് വരുമ്പം മുകളിൽ നിന്ന് 6ഉം നമ്മൾ ഈ പോയിന്റിൽ നിന്ന് 5.5 ഉം എടുത്തിരിക്കുന്നത്, അത് ശ്രദ്ധിക്കണേ. എന്നിട്ട് നമ്മൾ ഇത് കട്ട് ചെയ്ത് സ്റ്റിച്ച് ചെയ്ത് വരുമ്പോൾ നമുക്ക് 6 ഇഞ്ച് കിട്ടിക്കോളുവേ. കാരണം നമ്മൾ തയ്യൽ തുമ്പിനായിട്ടുള്ള ഭാഗം മടക്കി അകത്തേക്ക് വെച്ച് നമ്മൾ ഹെമ്മിങ് ഒക്കെ ചെയ്ത് വരുമ്പോൾ, അതായത് കൈത്തയ്യലൊക്കെ ചെയ്ത് വരുമ്പോഴത്തേന് നമുക്ക് 6 ഇഞ്ച് കിട്ടിക്കോളും. അതിനുവേണ്ടിയാണ് നമ്മളൊരു 5.5 ആ പോയിന്റിൽ നിന്ന് 5.5 എടുത്താൽ മതി. അതിനുശേഷം ഒരു അല്പം ഒരു 1/4 ഇഞ്ച് അകത്തേക്ക് ഇങ്ങനെ കൊണ്ടുവന്ന് നമ്മൾ റൗണ്ട് കൊടുക്കുകയാണ് ചെയ്യുന്നത്. ഇങ്ങനെ ചെയ്ത് കഴിയുമ്പോൾ നല്ല നീറ്റായിട്ട് ഒരല്പം നന്നായിട്ട് വിടർന്ന രീതിയിലുള്ള ഒരു നെക്ക് നമുക്ക് ഫ്രണ്ട് പോർഷനിൽ ലഭിക്കുകയെ. അതിനുവേണ്ടിയാണ് ഇങ്ങനെ നമ്മൾ ചെയ്ത് കൊടുത്തിരിക്കുന്നത്. ഇപ്പം നല്ല നീറ്റായിട്ട് ഇങ്ങനെ ചെയ്ത് കൊടുത്തു. ഇനി നമ്മൾ ഈ ആം ഹോളിൻ്റെ അവിടെയും ഒരു 1/2 ഇഞ്ച് നമ്മൾ തയ്യൽ തുമ്പിന് കൊടുത്ത് ആ ഭാഗം ഇതുപോലെ നമ്മൾ വരച്ച് കൊടുക്കുകയാണ് ചെയ്യുന്നത്. ഇങ്ങനെ ഇവിടെ ഒരു കാര്യം കൂടെ പറയാനുണ്ട്, നെക്ക് എപ്പോഴും ഇറങ്ങിപ്പോകുന്നവർക്ക് ഇങ്ങനെ ചെരിച്ച് മാർക്ക് ചെയ്ത് കൊടുക്കാവേ. ചിലവർക്കൊക്കെ ബോഡിക്കൊക്കെ അങ്ങനത്തെ ഷേപ്പ് ഉണ്ടല്ലോ, നെക്ക് നമുക്ക്
എപ്പോഴും എപ്പോഴും ഇറങ്ങി പോകാമെന്ന് കാണുകയാണെങ്കിൽ ഇങ്ങനെ ചെരിച്ച് മാർക്ക് ചെയ്യുക. അതിൻ്റെ ഷോൾഡറാണ് ഇറങ്ങി പോകുന്നതെങ്കിൽ ചെരിച്ച് മാർക്ക് ചെയ്ത് കൊടുക്കുക, അത് നമ്മളുടെ ഇഷ്ടത്തിന് ചെയ്ത് കൊടുക്കുക. നമ്മളിപ്പോൾ അങ്ങ് നേരെയാണ് വരച്ച് കൊടുത്തിരിക്കുന്നത്. ഇനി നമ്മൾ ഈ ഒരു ഭാഗത്ത് ഒരു അര ഇഞ്ച് അകത്തേക്ക് വെച്ച് കൊടുത്ത് ഇവിടെ നിന്നൊരു 1.5 ഇഞ്ച് ഇങ്ങനെ താഴ്ത്തി മാർക്ക് ചെയ്ത് ആ 1.5-ൽ നിന്ന് നമ്മൾ ഈ 1/2 ഇഞ്ചിലൂടെ ഫ്രണ്ട് ആം ഹോള് കുഴിച്ച് വെട്ടി കൊടുക്കുകയാണ് ചെയ്യുന്നത്. അതിനായിട്ട് നമ്മൾ ഇങ്ങനെ മാർക്ക് ചെയ്ത് കൊടുത്ത് നമ്മൾ ബാക്ക് പോർഷനെക്കാട്ടിൽ ഒരല്പം കുഴിച്ചാണ് ഫ്രണ്ട് പോർഷൻ വെട്ടി കൊടുക്കേണ്ടത്. അതിനുവേണ്ടിയാണ് ഇപ്പോൾ ഇത് ഫ്രണ്ട് പോർഷനായിട്ടുള്ളത്. നേരത്തെ നമ്മൾ വലിച്ച് കൊടുത്തിരിക്കുന്നത് ബാക്ക് പോർഷൻ്റെ അളവുമാണ്. ഇപ്പോൾ ബാക്ക് പോർഷൻ കട്ട് ചെയ്യുമ്പോൾ നമ്മൾ എല്ലാ അളവുകളും പറഞ്ഞിട്ടുണ്ട്. അതൊക്കെ ഒന്ന് കണ്ടു നോക്കിയതിന് ശേഷം വേണം ഈ വീഡിയോ ഫുള്ളായിട്ട് കാണാനായിട്ട്. ഇനി നമ്മൾ ഈ ഒരു സൈഡ് നെക്കിൻ്റെ സൈഡിൽ 4 ഇഞ്ച് ഇങ്ങനെ മാർക്ക് ചെയ്ത് കൊടുക്കുന്നു. അതുപോലെ തന്നെ നമ്മൾ ഈ ഓപ്പോസിറ്റ് സൈഡിൽ ഇവിടെയും 4 ഇഞ്ച് മാർക്ക് ചെയ്ത് കൊടുക്കുകയാണ് ചെയ്യുന്നത്. ഇനി നമ്മൾ ഈ തയ്യൽ തുമ്പ് വിട്ട ആ പോയിൻ്റിൽ നിന്ന് നമുക്ക് ഒരു 9.5 ഇഞ്ച് എവിടെയാണോ വരുന്നത് അവിടെ ഒന്ന് മാർക്ക് ചെയ്ത് കൊടുക്കുകയാണ്. ഇതാണ് നമ്മളുടെ ബസ്റ്റ് പോയിൻ്റെ. ഞാൻ എപ്പോഴും സാരി ബ്ലൗസ് കട്ട് ചെയ്യുമ്പോൾ ചെസ്റ്റ് അളവ് മാത്രമേ എടുത്ത് കട്ട് ചെയ്യാറുള്ളൂ. അപ്പോൾ എനിക്ക് നല്ല നീറ്റായിട്ട് കിട്ടാറുണ്ട്. ഈ ബസ്റ്റിൻ്റെ അളവ് ഞാൻ എങ്ങനെ ഡിഫറെൻ്റ് ആയിട്ട് കാൽക്കുലേറ്റ് ചെയ്യാറില്ല. അപ്പം നമ്മളോട് നമ്മളുടെ ഒരു കുട്ടി തന്നെ ചോദിച്ചു. അപ്പോൾ ഒരു വീഡിയോയുടെ അടിയിൽ ചേച്ചി എങ്ങനെയാണ് ചേച്ചി ചെസ്റ്റ് പോയിൻ്റ് ആണോ പറയുന്നത് ബസ്റ്റ് പോയിൻ്റ് ആണോ പറയുന്നതെന്ന് അത് ഞാനിവിടെ ക്ലിയർ ചെയ്യാവേ. നമ്മളിപ്പോൾ ഇങ്ങനെ ഒരു സാരി ബ്ലൗസ് എടുക്കുകയാണെങ്കിൽ നമ്മളുടെ ആം ഹോളിൻ്റെ തൊട്ട് താഴെ ഇവിടെ തൊട്ട് നമ്മളെപ്പോഴും ഹുക്കുള്ള ആ ഒരു പാർട്ടാണ് അളക്കേണ്ടത്. അപ്പം നമ്മൾ ഇങ്ങനെ എടുത്തു വെച്ച് ഫ്രണ്ട് പോർഷനിൽ അളക്കുമ്പോൾ ഈ ഒരു പോയിൻ്റാണ് നമ്മുടെ ബസ്റ്റ് പോയിൻറ്റും ഈ ഒരു ആം ഹോളിൻ്റെ പോയിൻ്റാണ് നമ്മുടെ ചെസ്റ്റ് പോയിൻറ്റും. അപ്പം നമ്മൾ എപ്പോഴും ഈ ചെസ്റ്റ് പോയിൻ്റ് ഈ ആം ഹോളിൻ്റെ തൊട്ടടി അതായത് നമ്മുടെ കൈക്കുഴിയുടെ അവിടുത്തെ അളവ് വെച്ചാണ് ഞാൻ എപ്പോഴും സാരി ബ്ലൗസ് കാൽക്കുലേറ്റ് ചെയ്യുന്നത്. ബസ്റ്റ് പോയിൻറ്റിൻ്റെ അളവ് എടുക്കാറേ ഇല്ല. ഇങ്ങനെ ചെയ്യുമ്പോൾ എനിക്ക് നല്ല നീറ്റായിട്ട് കിട്ടിയിട്ടുണ്ട്. നമ്മൾ സാരി ബ്ലൗസിൽ നിന്നാണെങ്കിൽ ഇവിടെ കിട്ടുന്ന സീം അലവൻസ് വരെയുള്ളത് എത്രയാണെന്നുള്ളത് അളക്കുക. അതിനുശേഷം നമ്മൾ തയ്യൽ തുമ്പ് കൂടി ഇട്ട് കൊടുത്താൽ മതി. അത് നമുക്ക് 2 ഇഞ്ച് വരെ കൊടുക്കാവേ. ഇനി ഇതാണ് ഈ ഒരു പോയിൻ്റാണ് ബസ്റ്റ് പോയിൻ്റ്. അതും എടുക്കേണ്ടവർക്ക് അത് എടുക്കാവേ. അത് നമ്മൾ സാരി ബ്ലൗസിൽ നിന്ന് വരുമ്പോഴത്തേന് നമ്മൾ ഈ ഒരു ഭാഗം ഇപ്പം ഈ അളക്കുന്ന ഈ ഒരു ഭാഗമാണ് നമ്മുടെ ബസ്റ്റ് പോയിൻ്റായിട്ട് വരുന്നത്. അപ്പോൾ അതും അളന്നിട്ട് അവിടേക്ക് മാർക്ക് ചെയ്ത് കൊടുത്താൽ മതി. അല്ലെങ്കിൽ നമ്മുടെ ബോഡിയിൽ നിന്നാണെങ്കിൽ അതും അവിടെ എത്രയാണെന്നുള്ളത് അങ്ങ് എടുത്തുവെച്ചാൽ മതി. ഞാനിപ്പോഴും മുകളിലത്തെ പാർട്ടിൽ നിന്ന് മാത്രം എടുത്താണ് സാരി ബ്ലൗസ് കട്ട് ചെയ്യുന്നത്. അപ്പോൾ എനിക്കത് നല്ല നീറ്റായിട്ട് കിട്ടുന്നുണ്ട്. ബാക്കിയുള്ള ഭാഗത്തെല്ലാം ടക്കൊക്കെ വരുന്നു. അതുകൊണ്ട് തന്നെ ഒരു വ്യത്യാസവും ഇല്ല. ഇപ്പോൾ ഈ രണ്ടളവ് എടുക്കേണ്ടവർക്ക് അങ്ങനെ എടുക്കാം. ഈ പറഞ്ഞതുപോലെ തന്നെ ചെസ്റ്റിൻ്റെയും ബസ്റ്റിൻ്റെയും അളവ് അങ്ങ് എടുത്താൽ മതി. ഞാൻ എപ്പോഴും ചെസ്റ്റ് അളവ് വെച്ച് മാത്രമാണ് കാൽക്കുലേറ്റ് ചെയ്യുന്നത്. അപ്പോൾ ഒരു കുട്ടി ചോദിച്ചത് കൊണ്ട് ഞാനിത് പറഞ്ഞേ ഉള്ളത്. അതൊന്ന് ക്ലിയർ ചെയ്തേ ഉള്ളൂ നമ്മളിങ്ങനെ ഒരു വീഡിയോ ഇട്ടപ്പോളേ. അപ്പം നമ്മളുടെ ടോട്ടൽ ചെസ്റ്റിനെ 4 കൊണ്ട് ഡിവൈഡ് ചെയ്യുക, അത് മാർക്ക് ചെയ്ത് കൊടുക്കുക. എന്നിട്ട് നമ്മൾ ഒരു 1/2 ഇഞ്ച് ലൂസ് കൊടുക്കണേ. അതിനുശേഷം നമ്മൾ 1.5-2 ഇഞ്ച് നമ്മൾ തയ്യൽ തുമ്പ് കൊടുക്കണം. ഇത് ഞാൻ എപ്പോഴും 2 ഇഞ്ച് അങ്ങ് കൊടുക്കുവേ. എങ്ങാനും ഒന്ന് നമുക്ക് എന്തെങ്കിലും ഒന്ന് പാകപ്പഴ വന്നാൽ അത് ക്ലിയർ ചെയ്യാൻ വേണ്ടി ഞാൻ എപ്പോഴും 2 ഇഞ്ച് തയ്യൽ തുമ്പ് അങ്ങ് കൊടുത്തേക്കുവേ. എന്നിട്ട് ഈ ഭാഗം ഇങ്ങനെയാണ്. ഇനി ബസ്റ്റ് അളവ് ഞാൻ പറഞ്ഞേ ഉള്ളൂ. അത് നമ്മളവിടെ മാർക്ക് ചെയ്തു. ഈ ഒരു 9.5 ആണെന്നുള്ളത് അത് നമ്മളവിടെ മാർക്ക് ചെയ്തിടണം. അവിടെ നമ്മൾ പ്രത്യേകിച്ച് കാൽക്കുലേറ്റ് ഒന്നും ചെയ്യേണ്ട ആവശ്യമില്ല. നമ്മളിപ്പോൾ 36 ഇഞ്ച് ചെസ്റ്റ് അളവിലാണ് ഇവിടെ എല്ലാ കാര്യങ്ങളും പറയുന്നത്. എല്ലാവരും അവനവൻ്റെ അളവ് എത്രയാണോ ആ രീതിയിൽ അങ്ങ് ചെയ്ത് കൊടുത്തേച്ചാൽ മതിയേ. ഇനി നമ്മൾ സൈഡ് വിഡ്ത് കാണാനായിട്ടുള്ള ഫോർമുലയാണ് പറയുന്നത്. നമ്മളുടെ ടോട്ടൽ ചെസ്റ്റിനെ നമ്മൾ 10 കൊണ്ട് ഹരിക്കുക, എന്നിട്ട് അതിൻ്റെ കൂട്ടത്തിൽ 4 ഇഞ്ച് കൂട്ടുകയാണ് ചെയ്യുന്നത്. നമ്മളുടെ ടോട്ടൽ ചെസ്റ്റ് 36 ഇഞ്ചാണ്. അതിനെ നമ്മൾ 10 കൊണ്ട് ഹരിച്ചപ്പോൾ നമുക്ക് 3.6 എന്ന് കിട്ടും. അതിൻ്റെ കൂട്ടത്തിൽ നമ്മൾ 4 ഇഞ്ച് കൂടെ കൂട്ടുമ്പോൾ നമുക്ക് 3.85 എന്ന് കിട്ടും. അത് നമ്മൾ ഇവിടേക്ക് മാർക്ക് ചെയ്ത് കൊടുക്കുകയാണ് ചെയ്യുന്നത്. 3.85 എന്ന് പറയുമ്പോൾ 4 ഇഞ്ച് അങ്ങ് കൊടുത്തേച്ചാൽ മതിയേ. അതൊന്നും ഒരു കുഴപ്പമില്ല. നമ്മൾ അതിന് ഏതിനെയാണെങ്കിലും നമ്മൾ റൗണ്ട് ചെയ്ത് കൊടുക്കുന്നതുകൊണ്ടൊന്നും ഒരു വ്യത്യാസവും വരത്തില്ല കേട്ടോ. എന്നിട്ട് നമ്മൾ 2 സൈഡിലും ഇപ്പോൾ 4 ഇഞ്ചാണ് കൊടുത്തിരിക്കുന്നത്. പക്ഷേ ഈ പോയിന്റിൽ നമ്മൾ 1/2 ഇഞ്ച് കുറച്ച് 3.5 ഇഞ്ചാണ് കൊടുക്കുന്നത്. എന്നിട്ട് ഈ ഇങ്ങനെ നമ്മളിപ്പം ബെൽറ്റ് മാർക്ക് ചെയ്ത് കൊടുക്കുകയാണ്. ഈ ഒരു പോർഷനാണ് നമ്മൾ ബെൽറ്റായിട്ട് വരുന്നത്. അപ്പം നമുക്ക് സിമ്പിളായിട്ട് ഇങ്ങനെ ബെൽറ്റ് ഇവിടെ കിട്ടുകയാണ്. അപ്പം ഈ ഒരു രീതിയിൽ കാൽക്കുലേറ്റ് ചെയ്ത് കൊടുത്തേച്ചാൽ മതി. ഓരോരുത്തരും അവനവൻ്റെ അളവിലാണ് ചെയ്തെടുക്കേണ്ടത് മാത്രമേ ഉള്ളൂ. ഇനി നമ്മൾ
ഈ ഒരു ഭാഗത്ത് നിന്ന് നമ്മൾ ഈ ഒരു പോയിന്റിൽ നിന്ന് നമ്മുടെ ബസ്റ്റ് പോയിന്റ് നമ്മൾ മാർക്ക് ചെയ്ത് കൊടുക്കണം. അവിടേക്ക് നമ്മളിങ്ങനെ വരച്ച് കൊടുക്കുകയാണ് ചെയ്യുന്നത്. അവിടേക്ക് വരികയാണ് നമ്മുടെ ടക്ക് വരേണ്ടത്. ഇനി നമ്മൾ ഈ വേസ്റ്റിൻ്റെ ഭാഗത്തെ വിഡ്ത്ത് എത്രയാണോ അതൊന്ന് മാർക്ക് ചെയ്ത് കൊടുക്കുകയാണ് ചെയ്യുന്നത്. നമ്മൾ അതിനുശേഷം നമ്മളിപ്പം 3 ഇഞ്ചോളം കൂടുതൽ കൊടുത്തിട്ടുണ്ട്. അത് അത്രയും നമുക്ക് വേണം. അത് നമ്മളിങ്ങനെ ഇവിടെ ഇങ്ങനെ മാർക്ക് ചെയ്ത് കൊടുക്കുകയാണ്. അത് ബെൽറ്റിന് നമുക്ക് വേണ്ട. ബെൽറ്റിന് നമുക്ക് നമ്മുടെ ആവശ്യത്തിന് എത്രയാണോ അത് കൊടുക്കുക. അതിൻ്റെ കൂട്ടത്തിൽ തയ്യൽ തുമ്പൂടെ കൊടുക്കുക. അതിനുശേഷം നമ്മൾ ഒന്ന് ചെരിച്ച് മാർക്ക് ചെയ്ത് കൊടുക്കുക. 1 ഇഞ്ചോളം ചെരിച്ചാണ് നമ്മൾ മാർക്ക് ചെയ്ത് കൊടുക്കേണ്ടത്. അത് ഇവിടെ ഇങ്ങനെ ഒന്നുകൂടെ അളന്ന് കാണിക്കുക. ഈ ഒരു അളവിനെക്കാട്ടിലും 1 ഇഞ്ച് കൂടുതലായിരിക്കണം ഈ മുകൾ ഭാഗത്ത് വരേണ്ടത്. എന്നിട്ട് സീം അലവൻസ് ഇങ്ങനെ നമ്മൾ ചെരിച്ച് മാർക്ക് ചെയ്ത് കൊടുക്കുകയാണ്. അപ്പം ബെൽറ്റിൻ്റെ ഭാഗം ഇപ്പം നമുക്ക് ഇതുപോലെ ക്ലിയർ ആയിട്ട് കിട്ടുവേ. ഇങ്ങനെ നമ്മൾ ബെൽറ്റിൻ്റെ ഭാഗം ഇതുപോലെ നമ്മളിങ്ങനെ വരച്ച് വെച്ചതിന് ശേഷം ഈ ബെൽറ്റിൻ്റെ വിഡ്ത്ത് നമ്മുടെ വേസ്റ്റിൻ്റെ വിഡ്ത്തിൻ്റെ അത്രയും കിട്ടിയാൽ മതി. അതുകൊണ്ടാണ് നമ്മൾ അങ്ങനെ ഇതുപോലെ മാർക്ക് ചെയ്ത് കൊടുക്കുന്നത്. ബെൽറ്റിൻ്റെ അവിടം വരെ മാത്രമാണ് നമ്മൾ ഈ ഒരു രീതിയിൽ ഇത്രയും വിഡ്ത്തിട്ട് കട്ട് ചെയ്ത് മാറ്റുന്നത്. ഈ ഒരു ഭാഗം നമ്മൾ ഇത്രയും കൂടെ നമുക്ക് വിഡ്ത്ത് വേണേ. അതിനുശേഷം നമ്മൾ ഇവിടം വരെ ഇങ്ങനെ ഫുൾ വിഡ്ത്തിൽ അങ്ങ് കട്ട് ചെയ്ത് വെക്കുകയാണ്. ഇനി ബാക്കിയെല്ലാം നമ്മൾ എങ്ങനെയാണോ മാർക്ക് ചെയ്ത് കൊടുത്തിരിക്കുന്നത് അതുപോലെ തന്നെ ഇങ്ങനെ കട്ട് ചെയ്യുകയാണ് ചെയ്യുന്നത്. ഇതുപോലെ നമ്മൾ കട്ട് ചെയ്തു. അതിനുശേഷം ഈ ഒരു സൈഡ് ഒന്ന് ക്ലിയർ ചെയ്യാനുണ്ടെങ്കിൽ അത് ചെയ്ത് കൊടുക്കുക. അതിനുശേഷം നമ്മൾ ആം ഹോളിൻ്റെ ഭാഗം ഇതുപോലെ താഴ്ത്തി നമ്മൾ ഇങ്ങനെ മാർക്ക് ചെയ്ത് കൊടുക്കുകയാണ് ചെയ്യുന്നത്. എന്നിട്ട് ഈ ഒരു ഭാഗം ഇതുപോലെ നമ്മളിങ്ങനെ എടുത്തെല്ലാം മാറ്റിയതിന് ശേഷമാണ് ഇനി ഇതിനകത്ത് ചെയ്യാനുള്ളത് നമ്മൾ ചെയ്തെടുക്കുന്നത്. ഇതുപോലെ ബെൽറ്റ് എല്ലാം നമുക്ക് ഈ ഒരു 2 പാർട്ട് കറക്റ്റായിട്ട് കിട്ടിയിട്ടുണ്ട്. ഇനി നമ്മൾ ചെയ്യാൻ പോകുന്നത് ഈ ബെൽറ്റിനൊരു ഷേപ്പ് കൊടുക്കണേ. നമ്മൾ ബ്ലൗസ് ഇട്ട് വരുമ്പോൾ ഷേപ്പ് കിട്ടാൻ വേണ്ടിയാണ് നമ്മൾ ഈ ഒരു ബെൽറ്റിൻ്റെ ഈ ഒരു താഴ്ഭാഗത്ത് 1/4 ഇഞ്ച് മതിയെ, 1/4 ഇഞ്ച് നമ്മളിങ്ങനെ മാർക്ക് ചെയ്ത് കൊടുക്കുകയാണ് ചെയ്യുന്നത്. ഇത്രയും മാത്രം മതി, 1/4 ഇഞ്ച് മാർക്ക് ചെയ്ത് കൊടുക്കുന്നു. അത് നമ്മൾ ഈ ഒരു പോയിൻ്റ് നമ്മൾ ഈ വരച്ച് കൊടുത്തിരിക്കുന്ന പോയിൻ്റ് ഉണ്ടല്ലോ ആ ഒരു പോയിൻറ്റിൽ വരെ മാത്രം മതി ഇങ്ങനെയൊന്ന് ചെരിച്ച് മാർക്ക് ചെയ്ത് കൊടുക്കുക. എന്നിട്ട് ഈ ഭാഗം നമ്മൾ ഇതുപോലെ കട്ട് ചെയ്ത് മാറ്റുകയാണ് ചെയ്യുന്നത്. ഇതിനെ ഇനി നമുക്കൊന്ന് നടുക്കൂടെ കട്ട് ചെയ്ത് 2 പീസ് ആക്കിയിട്ടുണ്ട്. ഇനി നമ്മൾ ടക്ക് കൊടുക്കുകയാണ് ചെയ്യുന്നത്. ടക്ക് കൊടുക്കാൻ ആ കറക്റ്റ് സെൻറ്ററിൽ നിന്ന് നമ്മൾ 1/2 ഇഞ്ച് വീതമാണ് കൊടുത്തിരിക്കുന്നത്. 1/2 ഇഞ്ച് വീതം കൊടുക്കാൻ കാര്യം നമ്മളിപ്പോൾ ടക്ക് കൊടുക്കാനായിട്ട് 3 ഇഞ്ചാണ് കൂടുതൽ സൈഡിൽ കൊടുത്തിരിക്കുന്നത്. അതിനുവേണ്ടിയാണ് ഈ ടക്ക് വരുന്നിടം നമ്മൾ സ്റ്റിച്ച് ചെയ്ത് വരും. അപ്പം നമുക്ക് ഈ സൈഡിൽ നിന്ന് ഇങ്ങോട്ട് ക്ലോത്ത് വരണം. ഇതിപ്പം നമ്മൾ 36 ഇഞ്ച് ചെസ്റ്റ് അളവുള്ളവർക്കാണ് നമ്മൾ കൊടുത്തിരിക്കുന്നത് 3 ഇഞ്ച്. ഇപ്പം നമ്മളുടെ അളവിനെക്കാട്ടിലും കുറവുള്ള അളവുള്ളവർ 1/4 ഇഞ്ച് വീതം കുറച്ചും കൂടുതൽ അളവുള്ളവർ 1/4 ഇഞ്ച് വീതം കൂട്ടിയും കൊടുത്തേച്ചാൽ മതിയെ. ഇനി നമ്മളുടെ ഈ വേസ്റ്റ് അളവിന് ബെൽറ്റിനെക്കാട്ടിലും നമ്മളുടെ ഇവിടെ വിട്ട് വരാൻ കാര്യവും ഇത് തന്നെയാണ്. നമ്മളിപ്പം നമുക്കിപ്പോൾ കറക്റ്റ് അളവ് പറയുകയാണെങ്കിൽ ഇത്രയും നമ്മൾക്ക് വേണ്ട അളവും പിന്നെ തയ്യൽ തുമ്പ് 2 ഇഞ്ചുകൂടെ കൂട്ടി ഇങ്ങനെ നമ്മൾ കൊടുത്താൽ മതി. പക്ഷെ നമ്മളിവിടെ ഈ ഒരു ഭാഗം സ്റ്റിച്ച് ചെയ്ത് വരുമ്പോൾ സൈഡ് ഇങ്ങോട്ട് വരാൻ വേണ്ടിയാണ് നമ്മൾ ഇങ്ങനെ ഇട്ട് കൊടുത്തിരിക്കുന്നത്. അതുകൊണ്ടാണ് അവിടെ കൂടുതൽ അളവ് നമുക്ക് വേണ്ടത്. ബെൽറ്റിനെക്കാട്ടിലും കൂടുതൽ അളവിൽ നമ്മൾ ഈ ഫ്രണ്ട് പോർഷൻ്റെ മെയിൻ പാർട്ട് കട്ട് ചെയ്ത് വെച്ചിരിക്കുന്നത്. ഇനി നമ്മൾ ഈ അളവൊക്കെ നമുക്ക് ലെങ്ത്തൊക്കെ 3/4 ഇഞ്ചാണ് കിട്ടിയിരിക്കുന്നത്. ഇനി ഈ ഒരു ഭാഗത്ത് നമ്മൾ 1/4 ഇഞ്ച് മാർക്ക് ചെയ്യുക. എന്നിട്ട് ഈ പോയിൻ്റിലേക്ക് ആ പോയിൻ്റിലേക്കാണ് അത് പ്രത്യേകം ശ്രദ്ധിക്കണം. ഒന്നിങ്ങനെ നമ്മൾ ചെരിച്ച് മാർക്ക് ചെയ്ത് കൊടുക്കുക. അതിനുശേഷം ഈ ഒരു സൈഡിലും 1/4 ഇഞ്ച് നമ്മൾ മാർക്ക് ചെയ്ത് കൊടുക്കുക. അതിനുശേഷം ഈ പോയിൻ്റിൽ നിന്ന് ടക്ക് പോയിൻറ്റിൻ്റെ ഈ പോയിൻ്റിൽ നിന്ന് നമ്മൾ 1/4 ഇഞ്ച് ഇങ്ങോട്ടും മാർക്ക് ചെയ്ത് കൊടുക്കുകയാണ് ചെയ്യുന്നത്. എന്നിട്ട് നമ്മൾ ഇവിടം വരെ കട്ട് ചെയ്യുന്നു. അതിനുശേഷം ഇവിടവും നമ്മളിങ്ങനെ കട്ട് ചെയ്ത് മാറ്റുകയാണ് ചെയ്യുന്നത്. ഇതുപോലെ ഇപ്പം നമ്മളിങ്ങനെ കട്ട് ചെയ്ത് നല്ല നീറ്റായിട്ട് മാറ്റിയിരിക്കുകയാണ്. ഇപ്പം നമുക്ക് ഈ മുകൾ പാർട്ട് ആ സീം അലവൻസ് വിട്ടതിന് ശേഷം 13 ഇഞ്ചാണ് കിട്ടിയിരിക്കുന്നത്. ഇനി നമുക്ക് ഈ ഒരു നേരെയുള്ള പോയിൻ്റ് ഒന്ന് മാർക്ക് ചെയ്ത് വെക്കുക. എന്നിട്ട് അതിൽ നിന്ന് മുകളിലേക്ക് 1 ഇഞ്ച് മാർക്ക് ചെയ്യുക. ഇത് 2.5 ഇഞ്ച് നമ്മൾ ഇതുപോലെ ലെങ്ത് കൊടുക്കുക. എന്നിട്ട് ഈ ഭാഗം ഇതുപോലെ നമ്മൾ സൈഡ് ടക്ക് ഇടാനായിട്ടുള്ളതാണ്. അതിനുശേഷം 2 സൈഡിലേക്ക് നമുക്കൊരു 1/4 ഇഞ്ച് മതിയെ, 1/4 ഇഞ്ച് ഇങ്ങനെ നമ്മൾ മാർക്ക് ചെയ്ത് കൊടുക്കുന്നു. എന്നിട്ട് ഈ ഒരു ഭാഗത്ത് നമ്മളിങ്ങനെ സൈഡിൽ ടക്കിട്ട് കൊടുക്കുകയാണ് ചെയ്യുന്നത്. ഇങ്ങനെ ഈ 2 ടക്കും
നമ്മൾ സ്റ്റിച്ച് ചെയ്തെടുത്തതിന് ശേഷം നമുക്ക് സാധാരണ ഓട്ടോമാറ്റിക്കായിട്ട് നമുക്കിവിടെ ഇങ്ങനെ പിടിച്ച് കഴിയുമ്പോൾ ഈ ഒരു ഭാഗത്ത് ഇടേണ്ടത് കിട്ടുവേ. ഇനി അല്ല എങ്കിൽ നമ്മൾ ഇങ്ങനെ പിടിച്ച് നോക്കുക, എന്നിട്ട് അവിടെ ഒന്ന് മാർക്ക് ചെയ്ത് കൊടുക്കുക. എന്നിട്ട് ഈ ഒരു പോയിൻ്റ് അതിൻ്റെ കറക്റ്റ് സെൻറ്റർ വഴി ഇങ്ങനെ മാർക്ക് ചെയ്യുക. എന്നിട്ട് രണ്ട് സൈഡിലേക്കും ഇതുപോലെ നമ്മൾ മാർക്ക് ചെയ്ത് കൊടുക്കുക. അപ്പം നമുക്ക് സൈഡിലുള്ള ടക്ക് നല്ല നീറ്റായിട്ട് കിട്ടുവേ. താഴത്തെ രണ്ടെണ്ണവും ചെയ്ത് കഴിയുമ്പോൾ താഴത്തെ സൈഡിലത്തേതും ടക്ക് ഇട്ട് കഴിഞ്ഞ് കഴിയുമ്പോൾ നമുക്കത് കിട്ടുന്നതാണ്. പിന്നെ ഈ സൈഡ് നമ്മൾ ഈ ഒരു സൈഡിൽ നിന്ന് ഇങ്ങനെ നമ്മളുടെ വിഡ്ത് അനുസരിച്ച് ഒന്ന് ചെരിച്ച് കട്ട് ചെയ്ത് കൊടുക്കുകയും കൂടിയാണ് ചെയ്യുന്നത്. എന്നിട്ട് ഇതിൻ്റെ സെൻറ്റർ നമ്മളിങ്ങനെയൊന്ന് സെപ്പറേറ്റ് ആക്കി കൊടുക്കുന്നതുകൊണ്ട് അപ്പം നമുക്ക് ഫ്രണ്ട് പോർഷനിലാണ് നമ്മൾ ഹുക്കും ഹോളും ഒക്കെ വെച്ച് കൊടുക്കുന്നത്. ഫ്രണ്ട് പോർഷൻ ഓപ്പൺ ആയ രീതിയിൽ സാധാ നോർമൽ സാരി ബ്ലൗസ് ആണ്. അപ്പം നമുക്കിപ്പം ഇതുപോലെ ലഭിച്ചിട്ടുണ്ട്. നമ്മളിനി ഇതിനെ എടുത്ത് കറക്റ്റ് ഇങ്ങനെ വെച്ച് കൊടുക്കുമ്പോൾ ഒരല്പം പോലും അങ്ങോട്ടും ഇങ്ങോട്ടും മാറാതെ കറക്റ്റ് വെച്ച് നമ്മളൊന്ന് ടാപ്പ് ചെയ്ത് കൊടുക്കുക. അപ്പം നമുക്ക് ഇപ്പോഴത്തെ പോർഷനിലും ആ ടക്ക് ഇടേണ്ടത് അതുപോലെ കിട്ടുവേ. അതിനുശേഷം നമ്മളിനി ഒരു കാര്യം കൂടെ ചെയ്യാനുണ്ട്. ഇങ്ങനെ നമ്മൾ വെച്ച് കൊടുക്കുമ്പോൾ തന്നെ നമ്മൾ ഈ ഒരു സൈഡിൽ ഒരു കാലിഞ്ച്, ഇതും കാലിഞ്ചാണ്, അതിൽ കൂടുതൽ ഒട്ടും വേണ്ട, ഒന്ന് നമ്മളിങ്ങനെ മാർക്ക് ചെയ്തതിന് ശേഷം ആ ടക്ക് പോയിന്റിൽ നിന്ന് മുകളിലേക്ക് നമ്മളൊന്ന് ചെരിച്ച് ഇങ്ങനെ വെച്ച് കൊടുത്ത് ഒന്ന് കട്ട് ചെയ്തെടുക്കുകയാണ് ചെയ്യുന്നത്. നല്ലൊരു ഷേപ്പ് കിട്ടാൻ, നമ്മുടെ ആ ഫ്രണ്ട് പോർഷൻ നല്ല നീറ്റായിട്ട് കിട്ടാൻ വേണ്ടിയാണ് നമ്മളിങ്ങനെ ചെയ്ത് കൊടുക്കുന്നത്. ഇപ്പം നമ്മളുടെ ഫ്രണ്ട് പോർഷൻ ഇതുപോലെ നല്ല നീറ്റായിട്ട് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇതിൻ്റെ പാർട്ട് വൺ കണ്ടതിന് ശേഷം വേണം പാർട്ട് ടു കാണാനായിട്ട്. ഫ്രണ്ട് പോർഷൻ കട്ട് ചെയ്യുന്ന വീഡിയോസ് മാത്രമേ നമ്മൾ ഇന്ന് ഇട്ടിട്ടുള്ളൂ. അപ്പം ഇതിൻ്റെ ബാക്കി പാർട്ട് പാർട്ടായിട്ട് ഇടാവേ. കട്ട് ചെയ്യുന്നതും സ്റ്റിച്ച് ചെയ്യുന്നതും മെയിൻ ക്ലോത്തിലേക്ക് അറ്റാച്ച് ചെയ്തെടുക്കുന്നതും അതിനെ സ്റ്റിച്ച് ചെയ്യുന്നതും എല്ലാം ഉണ്ട്. അപ്പം ഞാൻ ഒരു വീഡിയോ ഇട്ടപ്പോൾ ഒരു ചേച്ചി പറഞ്ഞായിരുന്നു മോളെ ഒന്ന് പയ്യെ ഇടായിരുന്നേ. അപ്പം അതിനു വേണ്ടിയാണ് ഈ ഒരു വീഡിയോ. അപ്പം ഇഷ്ടപ്പെട്ട സപ്പോർട്ട് ചെയ്യണേ. താങ്ക് യു.